ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ, അല്ലെങ്കിൽ നമ്മൾ മേടിച്ച വണ്ടി ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകണം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായി കാണും, ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മുടെ വണ്ടി ഏതാണ്, ആ വണ്ടിയുടെ ഫോട്ടോ, ന്യൂ വീഡിയോ വിത്ത് മൈ ബേബി ബോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മൾ റിവ്യൂ അല്ല ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ പറഞ്ഞത് ഞാൻ എന്തൊക്കെ തരം ഗാഡ്ജറ്റുകളാണ് ഞാൻ ഈ ഒരു വണ്ടിക്കകത്ത് ഫിക്സ് ചെയ്യാനായിട്ട്, ഞാൻ കാറ് മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും, ഞാൻ മേടിച്ചു വെച്ചേക്കുന്ന കുറച്ച് ഗാഡ്ജറ്റുകളും, അതേപോലെ എക്സ്ട്രാ മേടിക്കാനായിട്ട് പ്ലാൻ ഇട്ടേക്കുന്ന കുറച്ച് ഗാഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ, ഗാഡ്ജറ്റ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് സാധനങ്ങൾ അതേതൊക്കെയാണെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയ്ക്കകത്തോടെ ഞാൻ നിന്നോട് പറഞ്ഞു. ആ ഒരു സാധനങ്ങളെക്കാളും കൂടുതൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ഷോറൂമിൽ നിന്ന് മേടിച്ചിരുന്നു. അപ്പം അതിനെല്ലാം കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാറിൻ്റെ അത് തന്നെ ഇരുന്ന് വീഡിയോ ചെയ്തത്. അപ്പം നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഹോൾഡർ ആയിരുന്നു. അപ്പം ഇനി നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതായിരുന്നു, അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു നമ്മൾ അന്ന് വീഡിയോയ്ക്കകത്തോടെ റിവ്യൂ ചെയ്ത ആ ഒരു മൊബൈൽ ഹോൾഡർ. ഇത് അത്യാവശ്യം നല്ല സൂപ്പർ കിട്ടിലും ക്വാളിറ്റിയുള്ളൊരു മൊബൈൽ ഹോൾഡറാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളായിട്ട് കണ്ടല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ടൈപ്പ്, അതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനും, ഇപ്പം നമുക്ക് കാറിലൊക്കെ പോകുന്ന സമയത്ത് വ്ളോഗിങ് വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവമാണ് നമ്മുടെ ഈയൊരു മൊബൈൽ ഹോൾഡർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡ്രീം ക്യാച്ചറായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഡ്രീം ക്യാച്ചറിൻ്റെ മോഡൽ തന്നെ പല ഡ്രീം ക്യാച്ചറുകൾ നമുക്ക് ആമസോണിൽ ലഭ്യമായിട്ടുണ്ട്. ഇപ്പം കൃഷ്ണൻ്റെ വേണമെങ്കിൽ കൃഷ്ണൻ്റെ, അതേപോലെ ക്രോസ് വേണമെങ്കിൽ ക്രോസ്, ശിവൻ വേണമെങ്കിൽ ശിവൻ, അങ്ങനെ പല പല മോഡൽ ഡ്രീം ക്യാച്ചേഴ്സ് നമുക്ക് ഈ ഒരു ലുക്കിൽ തന്നെ ഉള്ളത് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് കയറി ആമസോണിലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ സാധനം മേടിക്കാനായിട്ടുള്ളത് കിട്ടും. പിന്നെ നമ്മളന്ന് പള്ളി പോയപ്പോൾ മേടിച്ച ഈ ഒരു സാധനം, ഇതങ്ങനെ ഏകദേശം 40 രൂപ മേടിച്ചാണ്. ഇത് എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മൾ മേടിച്ചാണിതോ ഈ കാണുന്ന കീ ചെയിൻ. ഈ കീ ചെയിന് ഞാൻ ഏകദേശം 80 രൂപ മുടക്കി മേടിച്ചൊരു കീ ചെയിനാണ്. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതിപ്പം സത്യം പറഞ്ഞാൽ മൊത്തം ഡാമേജായി. ഈ ഒരു സാധനത്തിന് ഞാൻ ഇത് കളയാതെ വെച്ചേക്കുന്നത്. ഇതാണ് ഞാൻ ബോൾട്ട് എന്ന് വിളിക്കുന്ന സാധനം. പിന്നെ നമ്മുടെ പെൻഡ്രൈവ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ്. സാൻഡിസ്കിൻ്റെ 16 GB ക്ലോസർ ബ്ലേഡാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ്. പിന്നെ നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ കീ ചെയിൻ, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആംബിപ്യുവർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അടി മൊത്തം കുറച്ച് കച്ചറകളാണ്. കച്ചറകളെന്ന് പറയുന്നത് സാനിറ്റൈസറും അതേപോലെ ഗുളികയുടെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മേടിച്ച ഓർഗാനിക്കിൻ്റെ സ്മെല്ലുള്ള ഐറ്റം എന്തുണ്ട്, ഇതും ഇപ്പം ഇതിൻ്റെ സ്മെല്ല് മൊത്തം നഷ്ടപ്പെട്ടു ഗൈസ്. ഇനി ഇത് തന്നെ സെയിം ഒരെണ്ണം മേടിക്കണം. പിന്നെ ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ വീഡിയോയ്ക്കകത്തോടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത സാധനങ്ങൾ. ഇനിയും ഉണ്ട് ഞാൻ എക്സ്ട്രാ മേടിച്ച സാധനങ്ങൾ. അതിലൊന്നാണ് ഇതോ ഈ കാണുന്ന കീച്ചെയിൻ, സുസുക്കിയുടെ ലോഗോ ഉള്ള ഈ ഒരു കീച്ചെയിൻ. ഇത് ഏകദേശം 25 രൂപ മുടക്കി ഞാൻ മേടിച്ചിട്ടുള്ളൊരു ചെറിയൊരു കീച്ചെയിനാണ്. പിന്നെ നമുക്ക് വരുന്ന കീ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോകാം. ഗൈസ്, അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ദോ ഈ കാണുന്ന 4 ഗ്രില്ലുകളാണ്. ഈ 4 ഗ്രില്ലുകൾ ഏകദേശം 800 രൂപ മുടക്കി ഞാൻ മേടിച്ചാണ്. നമ്മളിത് ഇതിൻ്റെ വില ഷോറൂമിൽ ചോദിച്ചപ്പോൾ നമുക്ക് 1600 രൂപയാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ 800 രൂപയായതേ ഉള്ളൂ.
അതിൻ്റെ കാര്യം ക്വാളിറ്റി ഇഷ്യൂസ് വല്ല ആയിരിക്കും. പക്ഷേ എങ്കിൽ നമ്മൾ 1200 രൂപ മുടക്കി മേടിക്കുന്ന സാധനവും 800 രൂപ മുടക്കി മേടിക്കുന്ന സാധനത്തിന് യൂസ് ഒന്നും തന്നെയാണ്. അതുമാത്രമല്ല, ഈ ഒരു സാധനം നമ്മൾ ഷോറൂമിൽ നിന്ന് വെച്ചില്ലെങ്കിൽ ഗ്യാരണ്ടി കട്ടാവും എന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇത് വെക്കുന്നതിലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇവിടെ DRL വരുന്നതാണ്. ഇവിടെ DRL വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരണ്ടി കട്ടാകത്തുള്ളൂ. ഇത് വെക്കുന്നതിൽ ഗ്യാരണ്ടി കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതും ഈ സൈഡിൽ തന്നെയാണ്, കാണിച്ചു തരാം. അതെ ഗൈസ്, ഈ കാണുന്ന ഫ്രണ്ട് അസിസ്റ്റൻറ്റും ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് വെച്ചാണ്. ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എത്ര ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ പ്രൈസ് എത്ര ആണെന്ന്, ഈ ഒരു സാധനം മാത്രമല്ല ഞാൻ മേടിച്ചത്, ഇന്ന് മേടിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ നമ്മൾ മേടിച്ച സാധനം എന്ന് പറയുന്നത് ഈ കാണുന്ന സൈഡ് എക്സ്റ്റെൻഡറാണ്. ഈ കാണുന്ന സൈഡ് എക്സ്റ്റെൻഡർ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ സൈഡിൽ കൂടെ ഉള്ളൊരു എക്സ്റ്റെൻഡർ. ഇതിൻ്റെയും പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല. നമ്മൾ ആമസോണിൽ നോക്കിയപ്പോൾ ഏകദേശം 700 രൂപയുള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഷോറൂമിലെ ഒഫീഷ്യൽ പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇതോ, ഈ കാണുന്ന ബാക്ക് എക്സ്റ്റെൻഡർ. ഇതിൻ്റെയും പ്രൈസ് അറിയില്ല. ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ വെച്ച് വന്നതാണ്. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഈ സാധനവും മേടിച്ചത്. പിന്നെ മേടിച്ചേക്കുന്നതാണ് ഇത്, ഈ കാണുന്ന സാധനം. ഇതും നമ്മുടെ അപ്പുറത്തെ സൈഡിലെ എക്സ്റ്റെൻഡറാണ്. ഇതേ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്, ഫ്രണ്ട് എക്സ്റ്റെൻഡറും സൈഡ് എക്സ്റ്റെൻഡറും. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള സാധനമാണ് ദോ, ഈ കാണുന്ന സീറ്റ് കവർ. ഈ സീറ്റ് കവർ, ഈ ഒരു കോംബോ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ഈ ഒരു ലുക്കിലാണ് നമുക്ക് ഈ ഒരു സാധനം വരുന്നത്. നമ്മുടെ ഓർഗാനിക് അവിടെ ഇരിപ്പുണ്ടതോ, ഈ ഒരു ലുക്കിലാണ് നമുക്ക് ആ സീറ്റ് കവർ കിട്ടുന്നത്. ഈ സീറ്റ് കവർ ഞാൻ ആമസോണിൽ വില നോക്കിയ സമയത്ത് 3999 രൂപ സംതിങ് ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു സീറ്റ് കവറും ഫ്രണ്ട് എക്സ്റ്റെൻഡറും സൈഡ് എക്സ്റ്റെൻഡറും കൂടെ വെച്ചപ്പോൾ ഇതിന് എനിക്ക് വന്ന ബില്ലെന്ന് പറയുന്നത് 13500 രൂപയാണ് എനിക്ക് വന്ന ബില്ല്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഐ ഡി വണ്ടിയിൽ ഫിക്സ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മുമ്പേ പറയാൻ മറന്നുപോയി, നമ്മുടെ അള്ളാന്ന് എഴുതിയ ആ ഐറ്റം തേണ്ടിരിക്കുന്നത് ഗൈസ്, ഇത് ഇവിടെ വെക്കാനായിട്ടാണ് ഞാൻ മേടിച്ചത്. ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചാണ്. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നതും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ഗൈസ്. നമ്മൾ ഈ ഒരു വണ്ടി മേടിച്ച് ഒത്തിരി ആഗ്രഹിച്ചാണ്, വീഡിയോ ചെയ്ത് വിയർത്ത് ഗൈസ്. എന്നാലും സാരമില്ല, ഈ വണ്ടി നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇത്രയും 13000, പിന്നെ നമ്മൾ ഈ സാധനമെല്ലാം കൂടെ 14000 സംതിങ് രൂപ മുടക്കി ഇത്രയും സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചത്. സീറ്റ് കവർ നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഇട്ട് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിളിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു പെർഫെക്ഷൻ നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് നമ്മൾ സീറ്റ് കവർ ഷോറൂമിൽ നിന്ന് തന്നെ വെച്ചിട്ട് വന്നത്. എന്തായാലും എല്ലാം കൊണ്ടും എനിക്ക് ഈ വണ്ടിയെ വെച്ച സാധനങ്ങളൊക്കെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഈ വണ്ടിയും കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് നമ്മുടെ ബേബി വേൾഡിനെ കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ വണ്ടിയെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാം. എനിക്ക് ഈ വണ്ടി മേടിച്ചപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ചെറിയ ഒന്ന് രണ്ട് പോരായ്മകളായിട്ട് തോന്നിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ കൂട്ടി ഇണക്കി ഞാനൊരു വീഡിയോ ചെയ്യാം അടുത്ത ദിവസം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാളും നല്ലൊരു കിടിലും കണ്ടൻറ്റ് വേണ്ടി കാണാനുള്ള പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അൻസിൽ പി ഷാജി ഫ്രം അൻസി ടോക്സ്. പിന്നെ ഗൈസ് വേറെ കാര്യം പറയട്ടെ, നമ്മുടെ ബേബി ബോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് ഓൺ ദി വേ ആണ്. നമ്മൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് കൂടെ ആളില്ല, അതാണ് ഏറ്റവും വലിയൊരു പോരായ്മയിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുന്നത്. അനിയത്തെ വിളിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അവൾ വീഡിയോ ചെയ്യാനായിട്ട് കൂടെ വരുന്നില്ല ഗൈസ്. എന്നെ ചെയ്യാനെന്ന് പറ, എന്തായാലും എങ്ങനെയാണ് അടുത്ത ദിവസം, അതായത് ഒരു 2-3 ദിവസത്തിൽ തന്നെ ഞാൻ വണ്ടിയുടെ റിവ്യൂ ഇടാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം ഇതിനേക്കാളും നല്ലൊരു കിട്ടില്ല കണ്ടൻറ്റായിട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം അടുത്ത ദിവസം കാണാം. Bye.